ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതി എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള മഴ പെയ്തു ഗൈസ്. എന്താ മഴ നോക്കിക്കേ, ഇപ്പം നോക്കൂ ഇവിടുത്തെ അവസ്ഥ. നിറച്ചു മഴ, ഇടിയും കാറ്റും മിന്നലും. സത്യം പറഞ്ഞാൽ ഇന്നലെ മനുഷ്യൻ പേടിച്ചിട്ടാണ് കടന്നുറങ്ങിയത്. അമ്മാരി രീതിയിലുള്ള കാറ്റും ഇടിയും മഴയും, അയ്യോ ഒരു രക്ഷയും ഇല്ലാത്തൊരു മഴ. അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ, എപ്പോഴെങ്കിലും പെയ്യുന്നൊരു മഴയല്ലേ. പക്ഷെ ഇത് ഇത്തിരി കൂടി പെയ്യും, എല്ലാ പ്രാവശ്യം പെയ്യാത്തുള്ളതിൻ്റെ ഒരുമിച്ച് തന്നു അറിയില്ലേ, അതാണ്. അപ്പം മഴയൊക്കെ നനഞ്ഞിട്ട് ഏകദേശം ഇവിടെയൊക്കെ ചെടികളൊക്കെ നനഞ്ഞ് ആകെ കിടക്കുന്നതാണ്. വേറെ ഒരു സിറ്റുവേഷനാണ്. മൊത്തം നമ്മുടെ നനഞ്ഞ് മൊത്തം വെള്ളമൊക്കെ നനഞ്ഞ് നനഞ്ഞ് മിറ്റടക്കം നനഞ്ഞ മിറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. സോ അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. ആ ഷെയർ ചെയ്യാനുള്ള കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമുണ്ട്. കുറേ ബോയ്സ് ഈ വീഡിയോ വാച്ച് ചെയ്യണം, കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഇത് ശ്രദ്ധിക്കാതെ. വെള്ളത്തിൻ്റെ ഒരു കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക, ബോയ്സ് വാച്ച് ചെയ്യുക, അതേപോലത്തെ ഗേൾസ് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമുക്ക് വേഗം അടുവിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് അഞ്ജിതാന്നായിരുന്നു. നിങ്ങൾ അത് ഇത് നോക്കരുത്, വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് തന്നെ കുഞ്ഞ് ബെല്ലൈക്കണം അടിച്ചു പൊട്ടിയ ശേഷം ഓണെന്ന ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക. ഫ്യൂച്ചറിലുള്ള നല്ല വീഡിയോസിന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് 10:45 നല്ലൊരു വീഡിയോ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു രസമുള്ളൊരു വീഡിയോ ആണ്, കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. സോ ഡോൺ വിസിറ്റ് കാണണെ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഇങ്ങനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ടോപ്പിക്കാണ്. അപ്പം കുറച്ച് അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് ചെയ്യോ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പേര് ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. നമ്മളങ്ങനെ പാഴാക്കാൻ പാടില്ല അല്ലേ. വെള്ളം എന്ന് പറഞ്ഞ സത്യത്തിൽ നമുക്ക് ഒരിക്കലും പാഴാക്കാൻ പാടില്ല. കാരണം അത് കിട്ടാതാകുമ്പോഴേ അതിൻ്റെ വില നമ്മൾ അറിയുള്ളൂ. നമ്മൾ കണ്ട ഒരു സംഗതി നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ നമ്മളതിൻ്റെ വില വെക്കില്ല. പക്ഷെ അത് കിട്ടാതാകുമ്പോഴേ നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. അപ്പം ഈ വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ബഹുമാനിക്കാതെ നിൽക്കുക പറയുമ്പം അതൊരു പക്ഷേ ഒരു ദിവസം മുഴുവനായിട്ട് നമുക്ക് വെള്ളമില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പം കുടിവെള്ളമായാലും ശരി, ജലം എന്ന് പറയുന്നത് അത് എന്താ അത്രയ്ക്ക് നമുക്ക് മൂല്യമായിട്ടുള്ള ഒന്നാണ്. അത് പാഴാക്കുക പറയുമ്പോൾ എന്താണ് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇതിന് ഒരു നേരത്തെ ദാഹജലത്തിന് പോലും എന്താ പറയുക കിട്ടാത്ത ഒരുപാട് പേര് ഇന്നുണ്ട് അല്ലേ, പല ഏരിയയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഇന്ന് നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ജലത്തിനെ കുറിച്ചിട്ടാണ്, വെള്ളത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ടോപ്പിക്കാണ്. അപ്പം ഇന്ന് ഇവിടെ മൊത്തം മഴ പെയ്ത് ആകെ ചെടികളെല്ലാം നനഞ്ഞിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ കണ്ടോ നല്ല പൂളക്കൊമ്പുണ്ട്. പൂളക്കൊമ്പും അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്, കാണുന്നുണ്ടോ. അതാ പൂളക്കൊമ്പ് നല്ല രീതിയിൽ വലുപ്പാൻ വെച്ചിട്ടുണ്ട്. വാഴയുണ്ട്. വാഴക്കൃഷിയല്ല, വാഴക്കൃഷി വലിയ രീതിയിലൊന്നുമില്ല കേട്ടോ. ഒരു വാഴ, രണ്ട് വാഴ, മൂന്ന് വാഴയുണ്ട്. അവിടെ ഒരു വാഴയുണ്ട്. പിന്നെ രണ്ട് മൂന്ന് ചെറിയ പൂള, ഒന്ന് വലിയ പൂളക്കൊമ്പുണ്ട്, ഒന്ന് ചെറിയ രണ്ട് മൂന്ന് പൂളക്കൊമ്പുണ്ട്. പിന്നെ വന്നിട്ട് അവിടേക്ക് ഒരു അഞ്ചാറ് വാഴയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് മൊത്തത്തിൽ അത് അങ്ങോട്ട് നനച്ച് മൊത്തത്തിൽ അവിടെ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്ത് വെക്കുക എന്ന് പറയുമ്പം പൈപ്പിൻ്റെ അടുത്ത് പോയിട്ടല്ല, ഞാൻ ഓൾറെഡി വീഡിയോൻ്റെ മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ. അതോ ഓക്കെ. അപ്പം ഞാനിനി ഇത് പോയിട്ട് നനച്ച് വരാം കേട്ടോ. നല്ല രീതി നനച്ച് വരാം. ഓക്കെ. അപ്പം ഞാൻ അവിടെ അറ്റത്ത് കിടക്കുന്ന ആ ഒരു വാഴേൻ്റെ ഇല സൈഡിലെ തെങ്ങിൻ്റെ ഓപ്പോസിറ്റ് മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പുറത്ത് കിടക്കുന്ന ആ വാഴേൻ്റെ ഇല നന്നായിട്ട് നനച്ച് കൊടുത്തു.
പിന്നെ അതേപോലെ തന്നെയാണ് എൻ്റെ കയ്യാകെ വെള്ളത്തിൽ. ഓക്കെ, ഞാൻ എൻ്റെ സ്റ്റാൻഡ് പൊന്തിക്കട്ടെ. അങ്ങനെ ഒരുവിധം എല്ലാം നനച്ചു കൊടുത്തുട്ടോ. നല്ല രസമാണ്, എനിക്കിഷ്ടമുണ്ട് രാവിലെ എഴുന്നേറ്റ് കൃഷിയൊക്കെ നടാനും നനച്ചു കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. വാഴ ഉണ്ട്, കപ്പ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇരുമ്പ് പുളിയുണ്ട്, പിന്നെ ചക്കയുണ്ട്, പിന്നെ മാങ്ങേൻ്റെ മരം, ആത്തച്ചക്ക ഉണ്ട്. ആത്തച്ചക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം അതുണ്ട്. പിന്നെ അങ്ങനൊക്കെ പിന്നെ എന്താള് ഇതില്ല കേട്ടോ, മറ്റേ മാങ്ങ അല്ല, മാങ്ങയുടെ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ മാങ്ങ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10:45 നല്ലൊരു വീഡിയോ ഉണ്ട്, അത് സ്പെഷ്യലാണ് കേട്ടോ. ഒരുപാട് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. കണ്ടില്ലേ, വേഗം കണ്ടു കേട്ടോ. അപ്പോൾ ബൈ. ഞാൻ ഈ ഒരു മഗ് അടപ്പിക്കൊണ്ട് വെക്കട്ടെ. അപ്പോൾ വേറെ ഒന്നുമില്ല, നിങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.